നമസ്കാരം അൽകുമാർ സാറേ, നമസ്കാരം. നമസ്കാരം. പി പി ദിവ്യ ഇപ്പോൾ ഒരുപാട് നാളായി നവീൻ ബാബു പി പി ദിവ്യ നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്താണ്. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷൻ കാരണം ആ വാർത്തകളൊന്നും പറഞ്ഞില്ല. ആദ്യം പുറത്തു വരുന്ന വാർത്ത പി പി ദിവ്യ എല്ലാ തിങ്കളാഴ്ചയും സ്റ്റേഷനിൽ നിന്ന് ഒപ്പിടുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണോ, അതോ ഇനി മുന്നോട്ടുണ്ടോ ഈ അന്വേഷണം? കണ്ണൂർ അഡീഷണൽ ജില്ലാ മേശയായിട്ടായിരുന്ന നവീൻ ബാബു ദുരൂഹമായി മരണപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു. ഈ നവംബർ മാസം 15 ആയപ്പോൾ ഒരു മാസം പൂർത്തിയായി. അപ്പൊ കേരളത്തിൽ വലിയ കോളക്കം സൃഷ്ടിച്ച ഒരു മരണം. ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് വിസ്മൃതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. അപ്പൊ ആ മരണത്തെ സംബന്ധിച്ച് ഉന്നയിച്ച സംശയങ്ങളും ആകുലതകളും ഇപ്പോഴും അന്തരീക്ഷം തന്നെയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത് കുടുംബത്തിൻ്റെ മാത്രം ബാധ്യതയായി മാറുന്നോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയുടെയും രണ്ട് പെൺമക്കളുടെയും ചുമതലയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പോവുക. നിലവിളിച്ചിരുന്ന പ്രതിപക്ഷങ്ങളെ കാണാനില്ല, മാധ്യമങ്ങളെ കാണാനില്ല, ആഘോഷിച്ച മാധ്യമങ്ങളെ കാണാറില്ല. എന്താണ് അതിൽ സംഭവിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് അറിയാനൊരു മാർഗവുമില്ല. അപ്പോൾ അങ്ങനെ പതിയെ 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 ഈ മരണത്തെ മായ്ച്ചു കളഞ്ഞ് അവരുടെ നേതാവിനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പി പി ദിവ്യ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് ജീപ്പിന് പിറകെ പോവായിരുന്നു. പി പി ദിവ്യ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു, പി പി ദിവ്യ കോടതിയിൽ എത്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിൽ ആ വാർത്ത പറഞ്ഞില്ല. ആദ്യം പറഞ്ഞ വാർത്ത ആ പി പി ദിവ്യ തിങ്കളാഴ്ച ദിവസം ഒപ്പിടാൻ പറ്റുന്നു, ആ ഒരു വാർത്ത മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ നവീൻ്റെ കുടുംബത്തിൽ തന്നെ മാധ്യമങ്ങൾ ഒരാഴ്ച നിൽക്കുകയായിരുന്നു അവിടെ. അതെ, അതാണ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട കേസിൽ പ്രതിസ്ഥാനം നിൽക്കുന്ന ഒരു സ്ത്രീയെ ഈ മാധ്യമങ്ങളെല്ലാം കൂടി വലിയ ഹൈപ്പ് നൽകി അവർക്ക് വലിയ പ്രചാരണം നൽകും. അവരിരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും പിന്നെ ഉടുത്ത സാരിയും ജയിലിൽ ആരോടൊക്കെ സംസാരിച്ചു ഇങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ പിന്നെ കൊടുത്ത മാധ്യമങ്ങൾ, അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ. നവീൻ ബാബുവിൻ്റെ കുടുംബം അദ്ദേഹം ഇല്ലാതായിട്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പുറലോകത്തെ കാണിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പി പി ദിവ്യ പുറത്തിറങ്ങിയപ്പോൾ തന്നെ പി പി ദിവ്യയുടെ ഇന്റർവ്യൂ എടുക്കാൻ തന്നെ ചില മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. രണ്ട് ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് വാർത്തകൾ കൊടുത്തത്. പി പി ദിവ്യയുടെ ഇന്റർവ്യൂ വേണമല്ലോ, കാര്യം അവളെ വിളിപ്പിച്ചെടുക്കണമല്ലോ. ഇവരെല്ലാം ഈ മാധ്യമങ്ങൾ നമ്മൾ കാണുന്നതല്ലേ, ഏതാണ്ട് എല്ലാ മലയാള മാധ്യമങ്ങളും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാദസേവ ചെയ്യുന്നവരാണ്, ഒരർത്ഥത്തിൽ മറ്റൊരു അർത്ഥത്തിൽ, ഇല്ലെങ്കിൽ അവർ സൗകര്യപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നവരാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ഉപാധിയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുല്ലുപോലെ വലിച്ചെറി. അപ്പോൾ ഇതിൽ ഇവർ വലിയ മനുഷ്യാവകാശത്തെക്കുറിച്ചും വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഈ മാധ്യമങ്ങൾ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടുണ്ടോ? അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവർ വല്ല സത്യവും നീതിയും പുലരാൻ വേണ്ടി 24 മണിക്കൂറും ഉണർന്നിരിക്കുന്നവരാണെന്നാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കേസിന്റെ ഫോളോ അപ്പ് ഒരു ചെയ്യുന്നില്ല? അതായത് എന്താണ് നാലാം തൂണെന്നൊക്കെയല്ലേ പറയുന്നത്? ഒരു വാർത്ത കഴിയുമ്പോൾ അടുത്ത വാർത്ത പറയാൻ പോവാണ്. അല്ല, വാർത്തയുടെ പുറകെ പോയിക്കോട്ടെ, കാര്യം വാർത്തകളുടെ പുറകെ പോകണം. മാധ്യമങ്ങളുടെ ജോലി എന്നത് അത് തന്നെയാണ്, കാര്യം ജനങ്ങളെ വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതുപോലുള്ള കോളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കേസിൽ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മാധ്യമപ്രവർത്തനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു അഴിമതി നടക്കുന്നു, അല്ലെങ്കിൽ ഇമാതിരിയുള്ള ഒരു കൊലപാതകം നടക്കുന്നു, ഒരു മരണം നടക്കുന്നു, അതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നടന്നു പോകുന്നുള്ളത്? പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തത് കാരണം ഇത് പതിയെ 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 വിസ്മൃതിയിലാവും. പ്രത്യേകിച്ച് മറുഭാഗത്ത് നിൽക്കുന്നത് പിന്നെ എന്താ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വലിയൊരു നേതാവാണ്, അതാണ് പ്രശ്നം. പാർട്ടി കണ്ണൂരിലെ ഒരു വലിയ നേതാവെന്ന് പറയാം. ആയിക്കോട്ടെ, കണ്ണൂരിലെ ചെറിയ നേതാവാണെങ്കിൽ പിന്നെ പാർട്ടിക്ക് വലിയ ആളുകളാണ്. അതാണ് കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് പി പി ദിവ്യ ഒരു ചെറിയ നേതാവാണെന്ന് അഭിലാഷം തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും. കാരണം പി പി ദിവ്യ ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ് ചെന്ന് സ്വീകരിക്കുന്നത് മാലയിട്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഈ പറഞ്ഞതുപോലെ ഇവര് ആരും ഈ പറഞ്ഞതുപോലെ ദിവ്യയെ കാണുന്നത് ഒരു ചെറിയ ആളായിട്ടില്ല. കാര്യം അവരുടെ പിടുത്തം വളരെ മേലെയാണ്. കണ്ണൂരിലുള്ള ജില്ലാ നേതാക്കൾക്കുള്ളതിനേക്കാളേറെ പാർട്ടിയിൽ വൻ സ്വാധീനമുള്ള സ്ത്രീയാണ് ഇവർ.
ഈ പി പി ഇത് വഴി പിറകിൽ ഈ പാർട്ടി അല്ലെന്ന് എനിക്ക് സംശയം, അതായത് ഈ പെട്രോൾ മാഫിയ അല്ലെങ്കിൽ മണൽ മാഫിയ ഇതിന്റെ പിന്നിലുണ്ടെന്ന് സംശയമാണ്. ഈ ഇവരുടെ ചത എല്ലാം നവീൻ ബാബുവിന് അറിയായിരിക്കും, അതായിരിക്കും പി പി ഇത് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. അല്ല, അത് പിന്നെ ഈ മാഫിയകൾ ഉണ്ട് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ പരസ്യമായ രഹസ്യമാണ്. പക്ഷേ സി പി എമ്മിന്റെ ഒരു കേരളത്തിലെ ഒരു വളർച്ച ഒരു ഘട്ടത്തിൽ പിന്നെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ ബ്രാഞ്ചുകളിലും ലോക്കലിലും ഉള്ള സാക്കിൾ ഈ സ്പിരിറ്റ് ലോറിക്ക് പണ്ട് ഈ സ്പിരിറ്റ് നടത്തായിരുന്നു മെയിൻ പരിപാടി. അപ്പൊ സ്പിരിറ്റ് ലോറികൾക്ക് കടന്നു പോകാനുള്ള പോലീസിലിടപെട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തു കൊടുത്ത് സഹായിച്ച് അങ്ങനെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയ സാക്കിളുണ്ട്. അവരാണിപ്പോ ഈ മസിലും പിടിച്ച് നടക്കുന്ന ആളുകൾ പലരും, മനസ്സിലായില്ല അത്. അപ്പൊ അന്ന് അക്കാലത്ത് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു ഇവര് സ്പിരിറ്റ് മാഫിയയുടെ ആളുകളാണെന്നുള്ളുണ്ടായിരുന്നു. അത് ആ സ്പിരിറ്റിന്റെ കാലം കഴിഞ്ഞപ്പോൾ പുതിയ കാലഘട്ടത്തിൽ മണല് അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ഇങ്ങനെയുള്ള പുതിയ സാധനങ്ങളിലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും അവര് അതിലൊക്കെ ഇടപെടും. ഈ ഈ പെട്രോൾ പമ്പിന്റെ പി പി ദേവിയുടെ പേരിലാണെന്നുള്ളതാണ് പറയുന്നത്, അവരുടെ ബിനാമി പേരെന്നാ പറയുന്നത്. ഈ പ്രശാന്തൻ എന്ന് പറയുന്നത് വെറും ഒരു എന്താ പറയാ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്, രണ്ടൊപ്പുള്ള ആളാണ് പ്രശാന്തൻ. അതെ, രണ്ടൊപ്പുള്ള ആള് മാത്രമല്ല വേറെ പലതും രണ്ടെണ്ണം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രശാന്തനെ എന്ന് പറയുന്നത് ഒരു അന്തംഗമി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ഇയാളെ കൊണ്ട് ഇടനിലക്കാരായി നിർത്തി ഈ കളികളൊക്കെ കളിക്കുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പമ്പായാലും മണൽ മാഫിയ ആയാലും ഇതിലെല്ലാം ഈ സ്ത്രീക്ക് കൃത്യമായ പങ്കാളിത്തം ഉണ്ടാവും, അതിൻ്റെ ഷെയറുകൾ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട്. അല്ലാതെ അവർ സ്വന്തം നിലയ്ക്കുണ്ടാക്കിയെടുത്ത ഒരു ഒരു ബന്ധം ഉണ്ടാവും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് പലർക്കും അങ്ങനെയുള്ള ചില വൈദഗ്ധ്യങ്ങളുണ്ട്. ആ അർത്ഥത്തിലും ഈ പാർട്ടിയിലെ പിന്നെ ചില ആളുകളുമായിട്ട് അവൈദ്യമായ ബന്ധം. നവീൻ ബാബു കണ്ണൂരിൽ നിന്ന് സ്വന്തം ജില്ലയിൽ പോകാൻ ഒരുപാട് നാളങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവിടെ പാർട്ടി സമ്മതിക്കില്ല നവീൻ ബാബുവിന് അവിടെ നിന്ന് മാറാൻ വേണ്ടി. അതായത് നവീൻ ബാബു കണ്ണൂരിൽ നിന്ന് മാറിയാൽ പാർട്ടിക്ക് തന്നെ അറിയാം അത് ദോഷമാണെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അവരുടെ രഹസ്യങ്ങൾ അറിയാമായിരിക്കും. ഈ ബി പി ദിവ്യയും അടുത്ത സഹാക്കളും ചേർന്ന് നടത്തുന്ന വഴിവിട്ട പല പരിപാടികൾക്കും ഇദ്ദേഹത്തിന് അറിയാമായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇത് ഈ മനുഷ്യൻ ജീവനോടെ നാട്ടിൽ പോരെന്ന് അവർ തീരുമാനിച്ചത്, മനസ്സിലായില്ലേ. അപ്പോ ഈ നടന്നിരുന്ന ക്രമവിട്ട ക്രമം തെറ്റിയുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായി മറയ്ക്കുക, അതിനെ മറച്ചു പിടിക്കുക, അത് പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇവരുടെ രീതിയാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടായിരുന്നു. ഇപ്പൊ നവീൻ ബാബുവിന്റെ കുടുംബം ചില പാർട്ടിയിലെ സി പി എമ്മിലെ ചില മറ്റ് പാർട്ടിയിലെ സമൂഹത്തിലുള്ള മറ്റ് പാർട്ടിയിലെ ആൾക്കാർ പറയും സി ബി ഐ വന്ന രക്ഷിക്കും. പക്ഷേ ഒരു കാര്യം, ഇത് നവീൻ ബാബുവിന് മുമ്പ് നമ്മൾ ഏറെ ചർച്ച ചെയ്ത മരണമാണ് സിദ്ധാർത്ഥിന്റെ മരണം. സി ബി ഐ വന്നിട്ട് അതെന്തായി? അതും ആദ്യം നൽകിയ തൊട്ടി ദോഷിച്ച ഒരു വാർത്തയാണ്. അല്ല, ഈ സി ബി ഐ പിന്നെ വരണം അന്വേഷിക്കണമെന്നൊക്കെ ആളുകൾ ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്താ? സ്റ്റേറ്റ് പോലീസ് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അത് സ്റ്റേറ്റ് പോലീസിൽ വിശ്വാസമില്ല വരുന്നത് എന്തുകൊണ്ടാണ്? പോലീസില് വലിയൊരു ഭാഗം എന്ന് പറയുന്നത് പാർട്ടി പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പൊ അവര് ഈ പലതിലും ഈ പറഞ്ഞതുപോലെ കേസ് അട്ടിമറിക്കാൻ വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഈ പോലീസില് നല്ലൊരു ഭാഗവും. എന്നാൽ എല്ലാവരും അങ്ങനെ അല്ലതാണ്. അപ്പൊ പാർട്ടിയുടെ ശക്തമായ സ്വാധീനം ഈ പോലീസിന്റെ മേലെയുണ്ട്. അപ്പൊ അവർക്കെതിരെ വരുന്ന കേസുകളൊക്കെ അവർക്ക് അനുകൂലമായി മാറ്റാൻ അവർ ശ്രമിക്കും പോലീസിനെ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടാണ് ഈ പിന്നെ ആളുകൾക്ക് എന്താണ് ഇതിന് വിശ്വാസമില്ലാതെ പോകുന്നത്. ഇനി എപ്പോഴാണ് സി ബി ഐ വരുന്നത്? ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ സി ബി ഐ വലിയ താമസമില്ലാതെ ചെയ്യണം എത്തണം. ഈ എത്തിക്കഴിഞ്ഞാലോ അവർക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ തെളിവുകളും മറ്റു സംഭവങ്ങളും ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പോലീസ് സംഘം ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇത്തരമുള്ള പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന കേസുകൾ ആദ്യം ചെയ്യുന്നത് ഉള്ള തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ കിട്ടുന്ന സമയം കൊണ്ട്. അതുകൊണ്ടാണ് അല്ല പറയട്ടെ, അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം പരാതി കൊടുത്ത സമയത്ത് കോടതിയിൽ പറഞ്ഞത് ഈ തെളിവുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് അവർ പറഞ്ഞതിന്റെ കാരണം അതാണ്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഈ തെളിവുകളെല്ലാം ഇവർ തേച്ചു മാച്ചു കളയും. അതായത് ഇനി ഒരു സി ബി ഐ അന്വേഷണം വരികയാണെന്ന് പറയും, ഇതെല്ലാം തേച്ചു മാച്ചു കളഞ്ഞിട്ട് നാളെ ചിലപ്പം പിന്നെ മുഖേന തന്നെ പറയും നമ്മള് സി ബി ഐക്ക് ഇവിടെയാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് ഈ അപ്പൊ ഡിമാൻഡ് അംഗീകരിച്ചതുമായി, എന്നാൽ അവര് സേഫ് ആവുകയും ചെയ്തു. ഒരു തെളിവും ഇല്ലാതെ വന്ന് എന്ത് കേസ് അന്വേഷിക്കാണ് സി ബി ഐ? അവർക്ക് ഈ പറഞ്ഞാല് ശൂന്യാവശ്യം എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് തെളിയിക്കണ്ടേ? കോടതി കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് കോടതിക്ക് തോന്നണ്ടേ ഇത് വിശ്വാസയോഗ്യമായ തെളിവുകളാണ്? അപ്പൊ ഇപ്പൊ നടക്കുന്നത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചാലിപ്പം എന്താണ് ഇവരൊന്ന് ഒപ്പിട്ട് പോകുന്നു, വേറെ നടക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കൃത്യമായി നടക്കുന്നുണ്ട്. ഏത്? ഈ തെളിവുകൾ നശിപ്പിക്കുന്ന പരിപാടി. അത് ഓരോരോ ഘട്ടമായിട്ട് അതിവിത, കാരണം ഈ കോടതി തലശ്ശേരി സെഷൻ കോടതി പറഞ്ഞെന്നറിയോ കണ്ണൂർ ജില്ല വിട്ടു പോയതാണ് സ്ത്രീയോട്.
വളരെ വിചിത്രമായ ഒരു ഉത്തരവാണ്. കാരണം ഒരു പ്രതി ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്ത് വരരുത് എന്ന് പറയുള്ളൂ. സിദ്ധാർത്ഥിനെ ആ പ്രതികള് ആ കോളേജിൽ വരരുത്, ആ ജില്ലയിൽ വരരുത്. പക്ഷെ ദിവ്യത് പറഞ്ഞ് അവിടെ തന്നെ നിന്നോളാം, അവിടുന്ന് അട്ടിമറി ഉണ്ടെന്ന് അർത്ഥം. കാര്യം അതിന് ഉത്തരവ് വരേണ്ടിയത് എന്താ? ഈ സ്ത്രീ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്നാണ് പറയേണ്ടിയത്. മനസ്സിലായില്ലേ? ഒരു എക്സൈൽ പോലെ മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറ്റണം. പക്ഷേ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ണൂർ ജില്ല, അപ്പൊ ഉറപ്പാക്കുകയാണ് ഇതെല്ലാം തേച്ചു മാറ്റി കളയാൻ, കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നതിന് പാട്ട് നിങ്ങൾ കണ്ണൂർ ജില്ല വിട്ടു പോരുതെന്ന്. അവരല്ലെങ്കിലും വിട്ടു പോകില്ലല്ലോ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഈ സഹകളൊക്കെ ഉപയോഗിച്ച്, പോലീസുകളൊക്കെ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ട് എന്താണ് ഈ ഉള്ള തെളിവുകളൊക്കെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും സാക്ഷികൾ ഈ പിന്നെ ഇവർക്ക് പ്രതികൂലമായി പറയുമെങ്കിൽ അവരെ മെരുക്കിയെടുക്കാനുള്ള പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ചർച്ചയപ്പെടാൻ പോകുന്ന എന്തുകൊണ്ടാ? ഈ പ്രതിപക്ഷത്തിന് ഇതിപ്പോ വലിയ താല്പര്യമുണ്ട്. കാരണം സർക്കാർ പ്രതിപക്ഷം ഒരുപാട് സമരങ്ങളും ആയിട്ട് മുന്നോട്ട് പോയ ഇതാണ്. ഈ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ ഒരുപാട് സമരങ്ങളായിട്ട് മുന്നോട്ട് പോയ ഇതാണ് പ്രതിപക്ഷം. പക്ഷെ ഒരിക്കലും ഇപ്പോൾ ഒരു സമരം പോലും കാണുന്നില്ല. ആദ്യം രണ്ടു ദിവസം സമരം ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. അതായത് നേരത്തെ അവലേ സിദ്ധാർത്ഥിന്റെ പ്രശ്നം പറഞ്ഞല്ലോ. ഇപ്പൊ സിദ്ധാർത്ഥായാലും നവീൻ ബാബു ആയാലും ഈ രണ്ട് മരണങ്ങളിലും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ലാത്ത തോന്നുന്നറിയും. രണ്ടുപേരും ഹിന്ദുക്കളായിരുന്നു. ഇതിലെങ്കിലും ഒരെണ്ണം ഈ മറ്റേതെങ്കിലും ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളായിരുന്നുവെങ്കിൽ ഇവരെല്ലാം എൻ്റെ പിന്നാലെ നിരന്തരം ഓടുമായിരുന്നു. മനസ്സിലായില്ല? ആ ഒരു ഫാക്ടർ നമ്മൾ കാണാതെ പോയിരുന്നു. എന്തുകൊണ്ടാണ് ഇവർക്ക് രണ്ടും താല്പര്യം? കാരണം ഒരു എന്താണ്, ഒരു വോട്ട് ബാങ്ക് അല്ല. അപ്പൊ ഒരു വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് ആദ്യം ഉണ്ടാകുന്ന ചില അപകടങ്ങളൊക്കെ നടത്തി കാര്യങ്ങൾ കഴിഞ്ഞൊന്ന് പോവുക എന്നുള്ളതാണ്. പിന്നീട് അതിൽ ആത്മാർത്ഥതയില്ല. ഈ കുറെ എസ് എഫ് ഐ ഗുണ്ടകൾ പിന്നെ വളരെ മൃഗീയമായി തല്ലിക്കൊന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ആ കേസിൽ ഇപ്പം എന്താ ആ കുടുംബം പുതിയ ഡിമാൻഡ് വെച്ചിരിക്കുന്നത്? കോളേജിൽ പണപ്പിരിവെടുത്താണ്, അതും ഗുണ്ടായുസത്തിലെ പണപ്പിരിവെടുത്തുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ നിയമവും നീതി ആരുടെ പക്ഷത്താ? ആരുടെ പക്ഷത്താ? അപ്പോ എല്ലാം നശിച്ച ഒരു എന്താണ്, ഒരു കാടൻ ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം ആസ്വദിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ പാവ മൂന്ന് സ്ത്രീകൾ പോരാടുന്നത്. അവരുടെ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നത് ഈ ഇതിൻ്റെ ഇടയിലാണ്. ആരും സഹായമില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കുടുംബം കുറച്ചാൾ നിന്നിട്ട് ആ കുടുംബം പിന്നെ വേണ്ടാന്ന് വെക്കും. എല്ലാവരും എന്താ മാറും? എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് കേസ് സി ബി ഐക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്നാലും പി പി ദിവ്യയ്ക്ക് ഒരു എന്താണ് വിധി അല്ലെങ്കിൽ ഒരു ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി.